കടി തുറക്കടി കളവ്. നിങ്ങൾ ഇന്നും കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? എന്നെ ഭരിക്കാൻ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാൻ എന്റെ കാശിനാ കുടിക്കുന്നത്. നിന്നെ ഞാൻ എന്തിനയക്ക? നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം. നീ പോടി. ഉമ്മി, വാപ്പിക്ക് നമ്മളെ ഇഷ്ടമല്ലേ? ആര് പറഞ്ഞു അങ്ങനെ? വാപ്പിക്ക് നമ്മളെന്ന് വെച്ചാ ജീവനാണ്. ഹലോ, നിസയല്ലേ? അതെ. ഞങ്ങൾ കുട്ടികളുടെ ഒരു ടാലൻറ് ഷോ നടത്തുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കിഡീസ് കുക്ക്. Thank you.
കണ്ടത്. ഇത് എന്തൊക്കെ മക്കള് ചെയ്യുന്ന? ശരി, ഞങ്ങൾ സമ്മതിച്ചു. നിസ ഇത് എങ്ങനെ ഇത്ര നമ്മളാ റിങ്ങി കേറിയത് മാറിയിട്ടില്ല, മാറിയിട്ടില്ല. ഒരു വലിയ കൈഡി കൊടുക്കാം ആ ധൈര്യത്തിന്. ഞാൻ കൊടുക്കുന്ന സപ്പോർട്ട്, അത് ധൈര്യം എന്നൊരു സാധനം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പം അത് ഞാൻ ആദ്യം തെളിയിച്ച് കാണിക്കണമെന്ന് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ തന്നെ അവർക്കൊരു റോൾ മോഡൽ ആവാം. ഓക്കെ, അപ്പൊ പെർഫോമൻസിനെ കുറിച്ചിട്ട് ജഡ്ജ്മെന്റ് നമുക്ക് കേൾക്കാം. പൂർണ്ണവിജി, ഇവരെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്ന സ്റ്റേജ് ഇന്നായിരിക്കും അല്ലേ? അങ്ങ് അഴിഞ്ഞ ആടി മൊത്തത്തി അവരുടെ സ്റ്റേജ് ആയിരുന്നു. ഇത് അടിപൊളിയായിരുന്നു രണ്ടുപേരും കേട്ടോ. എന്ത് രസമായിട്ടാ ചെയ്തത്. സാധാരണ നമ്മളിപ്പോ മക്കള് കളിക്കുമ്പോയോ അത് ചെയ്യലേ ഇത് ചെയ്യലേ ഓടല്ലേ ചാടല്ലേ കൈയൊടിയേ കാലൊടിയേ ഇത് തന്നെയല്ലേ. പക്ഷെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ, ഇൻട്രസ്റ്റ് വളർത്തിയെടുത്ത എങ്ങനെയാണ്? ഇത് ഞങ്ങൾ ശരിക്കും ടോവിനെ കാണാൻ വേണ്ടി ചെയ്തത്. ഇതെന്താ ഇത്? ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. നമുക്ക് എനിക്ക് ടോം ക്രൂസിനെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ സ്റ്റണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കാൻ പറ്റുമോ? പറ്റുമോ? പക്ഷെ നിങ്ങൾക്ക് പറ്റിയില്ലേ? ആ പറ്റി, പറ്റും, എല്ലാവർക്കും പറ്റും. ഞങ്ങള് ഈ സ്റ്റേജിൽ വന്നപ്പോ ഞാൻ ഫസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ടോവിനോയെ കാണുക. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങി, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ട് അവരെ പഠിപ്പിച്ചത്. അങ്ങനെ കൊണ്ടുവന്നു, അതിനൊരു ആഗ്രഹ സഫലീകരണം ഞങ്ങൾക്ക് സംഭവിച്ചു. ടോവിനോയെ ഇവരെ കണ്ടു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടത്. ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു, അവസാനം എന്റെ അമ്മ സൂപ്പർ വേദിയിൽ വരേണ്ടി വന്നു അല്ലേ ടോവിയെ കാണാൻ. ആ ടോവിയെ കണ്ട മൊമെന്റ് നമുക്കൊന്ന് കണ്ടാലോ. അന്ന് പൂർണ്ണമാൻ ചോദിച്ചില്ലേ ടോവിനെ കാണുമ്പോ ആദ്യം എന്തോ ചെയ്യുന്നു, അത്ഭുതപ്പെട്ട് നിക്കുന്നു പറഞ്ഞു. കാണാം നമുക്ക്, ആ വിഷ്വൽ ഒന്ന് കാണാം നമുക്ക് അല്ലേ. യെസ്, ഞങ്ങളെ ടോവിനെ കാണാൻ വേണ്ടിയാ തുടങ്ങിയത്. ഞാൻ ഇന്ത്യ സംഗീത MTV ഫ്രീ സ്റ്റൈലാണ്. അതാവാൻ വേണ്ടി തുടങ്ങിയതല്ല, ഞാൻ ടോവിനെ കാണാൻ വേണ്ടി തുടങ്ങിയതാ. അപ്പൊ തന്നെ അങ്ങായി പോയി. അതുകൊണ്ട് ടോവിനെ കാണാൻ പറ്റുമോന്ന് പറഞ്ഞു വന്നപ്പോ പറ്റില്ല. പോട്ടെ, നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും ഒന്നെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ. എന്താണ് ടോവിനെ ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ ജിമ്മി പോകുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. എന്നാ ടോവിനെ ചേട്ടൻ ഒരു സിനിമയിൽ ഒരു പാട്ട് പറയൂ. പാരാഗെ ഒന്ന് പാടിക്കാം നോക്കട്ടെ. പാരാഗേ പടരാമേ അകതാളം തുടരാമേ ഇരവേരി ചോയിച്ചായോ. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ചോയിച്ചായനെ കാണുക എന്നതായിരുന്നു. കാരണം ഇത്രയും ഇതിനേക്കാൾ നല്ല ഡ്രീംസ് ഒക്കെ വേണം, വലിയ വലിയ ഡ്രീംസ് ഒക്കെ വേണം. ചോദിച്ചോ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇഷ്ടമുള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം മറ്റേ ജിമ്മിന്റെ കിക്കപ്പ് ഒക്കെ ചെയ്യുന്നതൊക്കെ. ഞാൻ ടാസ്ക് ഉണ്ട് അത് പറയണം. ഒരു സിനിമയിലെ പാട്ടാ ഒരു ടാസ്കാണ്. കിസിനെ പത്തായ മുജേസനെ ജയക്കർ കവിതോ ജയ് ഗീത് മഹാപത്തു ഹിന്ദി തിരിയാത് പോടാ ഹിന്ദി ഇത് ആക്ച്വലി ഒരു എനിക്കറിയില്ലടാ പഠിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞിരുന്നില്ലടാ. ഓടി വായോ.
the best. Oh, thanks to Anirudha Dharma. Okay, thank you. Oh. നീ പൊന്ന വേണ്ടല്ലോ. അതാണ് ആഗ്രഹം. ഇനിയും ഉണ്ട്, ഇനിയുണ്ടോ? ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, റൈറ്റ്? യെസ്. ഓക്കേ, സോ ഗുഡ് ലക്ക് ടു യു. താങ്ക് യു. താങ്ക് യു ജിജി. വിനയ് ജിജി, അടിപൊളി അടിപൊളി പെർഫോമൻസ്. താങ്ക് യു മാം. എന്തൊരു എനർജിയാ, ശ്വാസം പിടിച്ചിട്ടാണ് ഇവിടെ ഇരുന്നത്. എന്നിട്ട് താഴെ ഇറങ്ങുമ്പോശ്വാസം എന്നെ അറിയാവുന്ന ഒരു ഇതൊക്കെ കാണുമ്പോ ഞെട്ടും. ശരിക്കും അതല്ലേ, എനിക്ക് അത് തോന്നുന്നത് മക്കള് ഭയങ്കരമായിട്ട് അതൊരു കാരണമായിട്ടില്ലേ അതിന്? തീർച്ചയായിട്ടും. ഈ ഒരു റൗണ്ട് അമ്മയും മക്കളും എന്ന് പറഞ്ഞപ്പം എന്റെ മനസ്സിൽ വേറൊരു തോട്ടോ അല്ലെങ്കിൽ ഒരു തീം ചിന്തിക്കാനുള്ള ഒരിത് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ വിജയിച്ച ഒരമ്മയാണ്. കാരണം ഈ കാണിച്ചത് എൻ്റെ റിയൽ ലൈഫാണ്. എന്നെ മോൾഡ് ചെയ്തെടുത്തത് ഇക്ക തന്നെയാണ്. അതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ഇവരും. നന്നായിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. പിന്നെ എന്ത് പറയാനാ, ലവ്ലി ലവ്ലി നിസ ആൻഡ് ഫാമിലി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ബെനി ചേട്ടാ. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. താങ്ക് യു സർ. അടിപൊളി അടിപൊളി. അതായത് ലഹരി ഒരു കുടുംബത്തെ ശിഥിലമാക്കുമ്പോൾ അതിനെ കല കൊണ്ട് തിരിച്ചു പിടിക്കുന്ന അത്യപൂർവമായ ഒരു കാഴ്ച. അത് ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ തലതിരിഞ്ഞ് എന്നൊക്കെ പറഞ്ഞു വിടുന്ന ചില കുട്ടികളെ അവനൊരു നല്ല നേട്ടത്തിലേക്ക് എത്തുമ്പോ ഈ മാതാപിതാക്കൾ തന്നെ പറയും എന്റെ മോനാണ്. അതേപോലെ തന്നെ കല കൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു, ഗംഭീരമായിരുന്നു. കൺഗ്രാറ്റുലേഷൻ. Thank you, Elisheta.